നമസ്കാരം. ഗുരുതര വീഴ്ചയാണ് പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായത്. അപ്പനെ സി എം കോ താങ്ക്സ് കഹനാക്കിയുമേയും ഫട്ടിൻഡ എയർപോർട്ട് തക്സിന്ദ ലൗട്ട് പായ. നിങ്ങൾ മുഖ്യമന്ത്രിയോട് എൻ്റെ നന്ദി അറിയിക്കൂ. ഞാൻ ഫട്ടിൻഡ വിമാനത്താവളത്തിൽ ജീവനോടെ എത്തിയതിന്. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് ഫിറോസ്പൂർ സന്ദർശനം വേണ്ടെന്ന് വെച്ച് മടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിലുണ്ടായിരുന്ന പഞ്ചാബ് സർക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ വാക്കുകളാണിത്. ഒരു പ്രധാന വാർത്താ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഉദ്യോഗസ്ഥർ പിന്നീട് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച പഞ്ചാബിൽ കുറെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നരേന്ദ്രമോദിക്കുണ്ടായ ദുരനുഭവം രാജ്യം ചർച്ച ചെയ്തതാണ്. അതിപ്പോൾ സുപ്രീം കോടതി പരിശോധിക്കുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച 5 നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ സുരക്ഷാ വീഴ്ച പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള പദ്ധതി എന്ന നിലയ്ക്ക് പോലും ഈ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഫെബ്രുവരി 10 മുതൽ മാർച്ച് 7 വരെ നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ആത്യന്തിക ഫലം എന്താവുമെന്ന വിശകലനത്തിലേക്ക് കടക്കും മുമ്പ് അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടുന്ന വാക്കുകളാണ് മോദിയുടെ നാവിൽ നിന്നും ഉയർന്നത്. അത് സൂചിപ്പിക്കാതെ ഇക്കാര്യങ്ങൾ വിലയിരുത്താനാവില്ല. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ, പഞ്ചാബ് എന്നിവയാണ് 5 സംസ്ഥാനങ്ങൾ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നത് പ്രത്യേകം ബോധ്യപ്പെടുത്തേണ്ടതില്ല. അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ UPയിലൊക്കെ ഫലങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താനാവും. അതിലുപരി പലരും നിരീക്ഷിക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്നൊക്കെയാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതൊക്കെ ഉണ്ടെങ്കിലും ഉത്തർപ്രദേശിലെ ജനവിധിക്ക് വലിയ മാനങ്ങളാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയാണ്. ഇനി എത്ര നാൾ അതിന് ആയുസ്സുണ്ട് എന്നതാണ്. 5 സംസ്ഥാനങ്ങളിൽ പഞ്ചാബിൽ മാത്രമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ളത്. എന്നാൽ അവിടെയും അവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. മറ്റൊരിടത്തും അവർക്ക് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടെന്ന് ഒരു പ്രീപോൾ സർവേയും പ്രവചിച്ചിട്ടില്ല. മാത്രവുമല്ല, കോൺഗ്രസിലെ ചേരിപ്പോരുകൾ അവരുടെ സാധ്യതകൾ വിദൂരത്തിലാക്കിയെന്ന നിരീക്ഷണം ഉണ്ടായിട്ടുമുണ്ട്. കോൺഗ്രസുകാർ നേരത്തെ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്നത് ഗോവ, ഉത്തരാഖണ്ഡ് എന്നിവയെക്കുറിച്ചാണ്. എന്നാൽ പ്രമുഖ ഗ്രൂപ്പുകളുടെയും വാർത്താമാധ്യമങ്ങളുടെയും സർവേകളിൽ കണ്ടെത്തിയത് ഇവിടെയൊക്കെ കോൺഗ്രസിന് തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് തന്നെയാണ്. ഗോവ തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പ്രധാന മത്സരം BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു. പിന്നെ ചില ചെറിയ പ്രാദേശിക കക്ഷികളും. എന്നാൽ ഇത്തവണ അവിടെ കാണുന്നത് ഏതാണ്ട് ഒരു ചതുഷ്കോണ മത്സരമാണ്. BJPക്കും കോൺഗ്രസിനും പുറമെ ആം ആദ്മി പാർട്ടിയും മമതാ ബാനർജിയുടെ TMCയും രംഗത്തെത്തിയിട്ടുണ്ട്. ആ 2 പാർട്ടികൾ ചെറിയ പ്രചാരണമല്ല തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കാഴ്ചവെച്ചത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ബദലാവാനുള്ള മമതാ ബാനർജിയുടെ പദ്ധതിയുടെ ഭാഗമായാണ് അവർ ഗോവയിലേക്ക് വിമാനം കയറിയത്. 2-3 തവണ അവിടെ എത്തുകയും ചെയ്തു. കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗമാണ് അവർക്കൊപ്പം അണിനിരുന്നത്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണ്. TMCയോ AAPയോ ജയിക്കാവുന്ന നിലയിലെത്തിയിട്ടില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്ക് നാശം വരുത്താൻ അവർക്ക് കഴിയുന്നു. സമാനമാണ് UPയിലെയും സ്ഥിതി. രാഷ്ട്രീയമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സംസ്ഥാനമാണ്. അവിടെ വിജയിക്കുക എന്നത് ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിന് തുല്യമായി കരുതപ്പെടുന്നു. നരേന്ദ്രമോദിയെ BJP പരാജയപ്പെടുത്താൻ എല്ലാവരും കൈകോർക്കണമെന്ന് വിളിച്ചുകൂവി നടന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് UPയിൽ പോലും ഒന്നിച്ചു നിൽക്കാനോ ആയില്ല. ഇവിടെ സമാജ്വാദി പാർട്ടിയും മായാവതിയും കോൺഗ്രസും ഒക്കെ പരസ്പരം ഏറ്റുമുട്ടുന്നു. കോൺഗ്രസിന് 2 MLAമാരെ കിട്ടാനുള്ള സാധ്യത അസാധ്യമാണെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രിയങ്ക വദ്രയ്ക്ക് ഒരാളെ പോലും ജയിപ്പിക്കാനാവാത്ത സ്ഥിതിയുണ്ടായാൽ അതിശയിക്കാനില്ല എന്ന് കരുതുന്നവരും ഏറെയാണ്. ഇവിടെ വേറൊന്നുകൂടി നാം കാണേണ്ടതുണ്ട്. കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാൽ ദയനീയ തിരിച്ചടിയാവും ഫലമെന്ന് മറ്റു കക്ഷികൾ കരുതുന്നു എന്നതാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്കാർ ഇക്കാര്യം തുറന്നടിച്ചിരുന്നു. അഖിലേഷ് യാദവും സമാനമായ നിലപാടെടുത്തു. ഇങ്ങനെയൊരു കക്ഷി എത്ര നാൾ മുന്നോട്ട് പോകുമെന്നറിയാനായി ഇന്നിപ്പോൾ പാഴൂർ പടിപ്പരയിൽ പോകേണ്ടതുണ്ടോ? BJP ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷിയാണ്. ശക്തമായ അടിത്തറ അതിനുണ്ട്. എന്നാൽ BJP പോലും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ശക്തമായ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷി പ്രതിപക്ഷത്ത് ഉണ്ടാവണമെന്ന് തന്നെയാണ്.
അതിനുള്ള സാധ്യത കാണുന്നുമില്ല എന്നതാണ് വസ്തുത. ഒരു തെരഞ്ഞെടുപ്പിൽ കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്നത് സ്വാഭാവികമാണ്. സർക്കാരിന് നേതൃത്വം നൽകുന്നവർക്കും പ്രതിപക്ഷത്തിനും ഒരു അജണ്ട സൃഷ്ടിക്കാൻ കഴിയാറുമുണ്ട്. 5 വർഷം ഭരിച്ച സർക്കാരിനെതിരെ എന്തൊക്കെ ഉന്നയിക്കാറുണ്ട് സാധാരണയായി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ടത് അജണ്ട സൃഷ്ടിച്ചത് BJP ആണ് എന്നതാണ്. പ്രതിപക്ഷത്തിന് യാതൊന്നും ഉന്നയിക്കാനില്ല എന്നതും അവർ അജണ്ടയില്ലാതെ നട്ടം തിരിയുന്നു എന്നതും പ്രധാനമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. മോദിക്കും BJPക്കും ജനസമക്ഷം വയ്ക്കാനുണ്ടായിരുന്നത് വികസനത്തിന്റെ ക്ഷേമ പദ്ധതികളുടെ രാഷ്ട്രീയമായിരുന്നു. അതവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. UPയിലെ മാത്രം കാര്യം നോക്കാം. 9 വിമാനത്താവളങ്ങൾ 5 വർഷത്തിനകം രൂപമെടുത്തിട്ടുണ്ട്. 13 നിർമ്മാണത്തിലും സംസ്ഥാനത്തെ പ്രധാന മേഖലകളെ മുഴുവൻ 75 ടൗണുകളെ വ്യോമ ഗതാഗത ശൃംഖലയിൽ കൊണ്ടുവരുന്നു. 4 പുതിയ എക്സ്പ്രസ് ഹൈവേകൾ, 5 മെട്രോ സർവീസുകൾ, പിന്നെ സർവോപരി 97 പുതിയ മെഡിക്കൽ കോളേജുകൾ. അതെ, ചരിത്രമാണിത്. 30,000 ഗ്രാമങ്ങളിൽ ശുദ്ധജലം എത്തിച്ചത് മറ്റൊന്ന്. ഒരു കുടം വെള്ളത്തിനായി നിത്യേന മൈലുകൾ താണ്ടിയിരുന്നവർക്കാണ് ഈ സൗകര്യം ലഭ്യമാക്കിയത്. ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ ചിന്തിക്കാനാവാത്ത വികസനമാണ് നടത്തിയത്. മികച്ച ക്രമസമാധാന പാലനം ഏവരും അംഗീകരിക്കുന്നു. സ്ത്രീകൾക്ക് ഗുണ്ടകളെ ഭയക്കാതെ തെരുവിലിറങ്ങാവുന്ന അവസ്ഥയുണ്ടാക്കി. പിന്നെ അയോധ്യയിലെ ക്ഷേത്രത്തിലെ മാറ്റങ്ങൾ, ഗംഗാ ശുദ്ധീകരണം, ശൗചാലയങ്ങൾ, LPG ലഭ്യമാക്കിയത്, ഇതൊക്കെ വേറെയും. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വികസനത്തിൽ നടപ്പാക്കിയ പദ്ധതികളുടെ പേരിലാണ് മോദിയും BJPയും ജനങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷമോ? അവർ ആകെ കരുതി വെച്ചിരുന്നത് കർഷക സമരമാണ്. ഇല്ലാത്ത ഒരു പ്രശ്നത്തിന്റെ പേരിൽ നടത്തിയ സമരം കോടികൾ ഒഴുക്കിക്കൊണ്ട് അവർ മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി. അവസാനം ആരും കരുതാത്ത വേളയിൽ അത് പിൻവലിക്കാൻ മോദി സർക്കാർ തയ്യാറായപ്പോൾ ഇടിവെട്ടിയത് പ്രതിപക്ഷത്തിന്റെ മനസ്സിലാണ്. കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന പ്രശ്നം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി. മറ്റൊരു പ്രശ്നം അവർക്കിനി ഉയർത്തിക്കൊണ്ടുവരിക എന്നത് അസാധ്യവുമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ് രാജ്യം. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകളും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും നമുക്ക് ലഭ്യമാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.